എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ആൻഡ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്ന വടയാണ്. നല്ല മൊരിഞ്ഞ വട. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഉഴുന്ന വട. ഇഡ്ലി വട സാമ്പാർ എന്നുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ കോയമ്പത്തൂർ ഒരിക്കൽ പോയപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് നല്ല മൊരിഞ്ഞ വട കഴിച്ച എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും തയ്യാറാക്കാറുണ്ട് ആഗ്രഹം തോന്നുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെ വെളിച്ചെണ്ണ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ബാക്കി വരും. അപ്പോഴാണ് കുറച്ച് വടയുണ്ടാക്കുക, കുറച്ച് പരിപ്പ് വട, അങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട്. ഈ വട തയ്യാറാക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് വട കിട്ടുള്ളൂ. കുറച്ച് ടാസ്ക് ഉള്ള ഒരു പണി തന്നെയാണ്. ഉഴുന്ന് അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചേ നമ്മൾ അരയ്ക്കാവുള്ളൂ. അതായത് നമ്മുടെ മിക്സിയോ ഗ്രൈൻഡറോ ഏതിലോ നമ്മൾ അരയ്ക്കുന്നതെന്ന് വെച്ചാലും അതൊന്നും ചൂടാകാതിരിക്കും. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് പരുവം തെറ്റിപ്പോവും. പിന്നെ ഇഞ്ചി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ഞാൻ വട ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കഴിക്കാൻ നോക്കുമ്പോൾ വടയ്ക്കൊരു കയ്പ്പ് രസം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ്, ഇഞ്ചി എടുത്ത് നോക്കിയപ്പോഴാണ് അതിനൊരു കയ്പ്പ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ല മുരിഞ്ഞ വട കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് അടിച്ചു പതപ്പിക്കണം. വടയുടെ മാവ് എത്ര പെർഫെക്റ്റ് ആവണോ, എത്ര നമ്മൾ അടിച്ച് നന്നായിട്ട് പതപ്പിച്ച് എടുത്താൽ നല്ല ക്രിസ്പിയായി നല്ല മുരിഞ്ഞ വട നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഉഴുന്ന വടയ്ക്ക് വേണ്ടി 1 കിലോ ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 മണിക്കൂർ സമയം നമ്മളത് കുതിർത്തിയെടുത്തു. ഉഴുന്ന് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്താൻ വെക്കാൻ. കാരണം കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉഴുന്ന് തിരുമ്മി കഴുകാൻ പാടില്ല. കഴുകിയാൽ അതിന്റെ ഗുണം മുഴുവനും പോവും. ഗ്രൈൻഡറിലാണ് ഞാൻ അരയ്ക്കുന്നത്. നമ്മൾ മിക്സിയിലൊക്കെ ഇത്രയും ഗ്രൈൻഡറിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മിക്സിയിൽ അരച്ചാൽ അത് ചൂടാകും. അപ്പൊ ആ ഉഴുന്ന് വട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല മൊരിഞ്ഞ് കിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അത് മാത്രമല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും. പിന്നെ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ പച്ചരി നല്ലതാണ്. ഇനി നമുക്കത് കുറേശ്ശെ ഇട്ട് ഒന്നിച്ചല്ല കുറേശ്ശെ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കണം. 2 ഭാഗമായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം നമ്മൾ പതുക്കെ ഒന്ന് തളിച്ചു കൊടുത്തേ അരയ്ക്കാൻ പാടുള്ളൂ. വെള്ളത്തിന്റെ അളവ് പിന്നെ ഞാൻ പറയാം. വെള്ളം തളിച്ചു കൊടുത്ത് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. വളരെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഗ്രൈൻഡർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ആദ്യം അരി ഇട്ടിട്ട് ഗ്രൈൻഡർ ഓണാക്കാൻ പാടില്ല. അപ്പൊ അത് നീങ്ങാൻ പ്രയാസമാവും. ഇനി ഞാനൊന്ന് ഓണാക്കട്ടെ. ഒരു ടേബിൾ സ്പൂൺ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കണം ഒരു കോല് കൊണ്ട്, കറങ്ങാൻ ഒരു എളുപ്പത്തിന്. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ അല്പം വെള്ളത്തിലല്ലേ അരയ്ക്കുന്നത്. നീക്കി കൊടുക്കണം, അല്ലെങ്കിൽ മെഷീൻ നിന്നുപോകും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും ശരിക്കൊന്നും മയത്തിന് അരിഞ്ഞു വരട്ടെ. ആദ്യം ഞാൻ 2 സ്പൂണാണ് ഒഴിച്ചത്, ഇപ്പൊ 2 കൂടി ഒഴിച്ചു. 4 സ്പൂൺ വെള്ളമായിട്ടുണ്ട്. ഞാൻ നമ്മളൊന്ന് നീക്കി കൊട്ടാം, നന്നായിട്ട് അരിഞ്ഞോളൂ.
നമ്മുടെ ഉഴുന്ന് നല്ല പാകം അരിഞ്ഞിട്ടുണ്ട്. വെള്ളം ഞാൻ ഇടയ്ക്ക് 2 സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പാകം, അരവിൻ്റെ പാകം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ എല്ലാ ബാക്കി എല്ലാ മാവും ഉഴുന്നും ഇതുപോലെ തന്നെ അരച്ച് കോരിയെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് മാവ് കോരിയെടുത്തിട്ടുണ്ട്, നല്ല കട്ടിക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ബാക്കി മാവും കൂടി നമുക്ക് അടുത്ത അരച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറഞ്ഞ അളവാണെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ അടിച്ച് പതപ്പിക്കണം. എത്ര നന്നായിട്ട് നമ്മൾ അടിച്ച് യോജിപ്പിക്കണോ അതാണ് ഇതിന്റെ പാകം. നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് അത് അടിച്ച് യോജിപ്പിക്കണം. ഇതിപ്പോൾ വലിയൊരു അളവായതുകൊണ്ട് ഇങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എളുപ്പത്തിന് വേണ്ടി കേക്കിന്റെ വിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കണം. കാരണം അത് കൂടുതൽ അളവുള്ളതുകൊണ്ട് അതുകൊണ്ട് പറ്റില്ല, ഇങ്ങനെ കറങ്ങില്ല. അപ്പോ ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കട്ടെ. ഇനി നമുക്ക് ഇതിന്റെ പാകം ഒന്ന് നോക്കാനൊരു പണിയുണ്ട്. ഈ മാവ് ഒന്ന് എടുത്ത് ഇതിലേക്ക് ഇടണം. മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം അത് പാകമായിട്ടുണ്ട്, നന്നായിട്ട് അടിഞ്ഞ് പതഞ്ഞ് ശരിയായിട്ടുണ്ട് എന്ന് അർത്ഥം. ഇങ്ങനെ ഇട്ട് നോക്കണം, എന്നാലേ നമുക്കിതിന്റെ പാകം മനസ്സിലാകാൻ പറ്റുള്ളൂ. മാവ് പൊങ്ങി വന്നാൽ മാവ് നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച വല്യുള്ളി, 2 വല്യുള്ളിയാണ് ഞാൻ എടുത്തത്. പച്ചമുളക് 1/6 എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മാവ് നല്ല ഫ്ലഫി മാവായിട്ടുണ്ട്, നല്ല പൊലിച്ചു വന്നിട്ടുണ്ട്. അടിച്ചുകൊണ്ട് നമ്മൾ അത്ര നന്നായിട്ട് അടിച്ചുകൊണ്ട് നന്നായിട്ട് പൊലിച്ചു വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നല്ല മൊരിഞ്ഞ വട കിട്ടും. ഇനി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കണം, എന്നിട്ട് വേണം അത് ഉരുട്ടാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉരുളയായിട്ട് എടുക്കാം, ഇത്രയും എടുക്കാം. എണ്ണയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് വേണം ഇങ്ങനെ തള്ള വിരൽ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കുക, എന്നിട്ടങ്ങോട് ഇടുക. ഓരോ പ്രാവശ്യവും നമ്മൾ കൈ ഒന്ന് കഴുകണം. ആദ്യം ഇട്ടത് നമ്മളൊന്ന് മറച്ചു കൊടുക്കണം. നല്ല മൊരിഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ മാവ് അത്ര നല്ല സ്മൂത്ത് മാവാണ്. ആദ്യം ഇടുമ്പോൾ കുറച്ചിട്ടാ മതി.
സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ പുറം നല്ലോണം മെരിഞ്ഞു വരും, ഉള്ളു വേകാതെ വരും. ഇതിപ്പോ നമുക്ക് അടുപ്പായതുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വട നന്നായിട്ട് മെരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് വടയാണ്. എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ മുക്കാലും ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ചെലവായിട്ടുള്ളൂ. ഇത് എണ്ണ കുടിച്ചിട്ടേയില്ല. നമ്മൾ കത്തിച്ച തീയും നല്ല പാകത്തിനായിരുന്നു, മാവിന്റെ പരുവം നല്ല പാകത്തിനായിരുന്നു. അത് കാരണം എണ്ണ തീരെ കുടിച്ചിട്ടില്ല. വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ നല്ല സോഫ്റ്റ് വടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വട എല്ലാം കോരിയെടുത്തു, ധാരാളം കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല വാസനയും ഇവിടെ പരക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വേവൊന്ന് നോക്കാം, ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. പുറം നല്ല മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. രുചി ഒന്ന് നോക്കട്ടെ. നല്ല രുചിയുണ്ട്, എരിവും കിട്ടുന്നുണ്ട്, നല്ല ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ വട കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പുറമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയായ വടയാണ്. ഇനി നിങ്ങൾ എല്ലാവരും ഈ വട തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. എല്ലാവരും അത് തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.